നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നിന്ന് നമ്മൾ അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് വീണ്ടും എത്തുകയാണ്. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാന റൗണ്ടുകളിലേക്ക് കടക്കുന്നു. ഈ ആഴ്ച മുതൽ മത്സരങ്ങളുണ്ട്. വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണ്ണയ നറുക്കെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. അതിനു മുമ്പ് ഏതാണ്ട് എല്ലാ മേഖലയിലെയും വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ പൂർത്തിയാകും. പക്ഷേ ചില പ്ലേ ഓഫുകൾ മാത്രം ബാക്കിയുണ്ടാകും. അത് പിന്നീട് ജൂൺ മാസത്തിൽ നടക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആകെ 32 ടീമുകളായിരിക്കും ഖത്തറിൽ വേൾഡ് കപ്പിന് വേണ്ടി നവംബറിലും ഡിസംബറിലുമായിട്ട് മാറ്റുരക്കുക. ഓൾറെഡി 15 ടീമുകൾ ഖത്തറിലേക്ക് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ടീമുകളിൽ ഭൂരിഭാഗവും ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമായി അവരുടെ ടിക്കറ്റ് ഉറപ്പിക്കും. നമുക്ക് ആരൊക്കെയാണ് ഓൾറെഡി ആ ഒരു യോഗ്യത ഉറപ്പാക്കിയതെന്ന് നോക്കാം. ഖത്തർ ഏതായാലും ആതിഥേയരാണ്, അവർ നേരത്തെ തന്നെ ഉറപ്പാക്കി കഴിഞ്ഞു. ജർമ്മനി, യുവേഫയിൽ നിന്ന് ജർമ്മനിയാണ്. ഖത്തർ കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പിന് യോഗ്യത വേഗം നേടിയിട്ടുള്ള ടീം ജർമ്മനിയാണ്. അവർ 2021 ഒക്ടോബർ 11 അവരുടെ യോഗ്യത ഉറപ്പാക്കിയിരുന്നു. തൊട്ടു പുറകെ ഒക്ടോബർ 12 ഡെൻമാർക്ക് അവരുടെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയിരുന്നു യുവേഫയിൽ നിന്ന്. കോൺമെബോളിൽ നിന്ന് ബ്രസീൽ കഴിഞ്ഞ വർഷം നവംബർ 11 അവരുടെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കി. പിന്നീട് യുവേഫയിൽ നിന്ന് നവംബർ 13 ബെൽജിയവും ഫ്രാൻസും വേൾഡ് കപ്പിന് ടിക്കറ്റ് ഉറപ്പിച്ചു. നവംബർ 14 ക്രൊയേഷ്യ, സ്പെയിൻ, സെർബിയ ടീമുകൾ വേൾഡ് കപ്പിൻ്റെ യോഗ്യത ഉറപ്പിച്ചു. നവംബർ 15 ഇംഗ്ലണ്ടും സ്വിറ്റ്സർലൻഡും വേൾഡ് കപ്പിന് ടിക്കറ്റ് എടുത്തു. നവംബർ 16 നെതർലൻഡ്സ് വേൾഡ് കപ്പിന് ടിക്കറ്റ് എടുത്തു. അന്ന് തന്നെ കോൺമെബോളിൽ നിന്ന് അർജൻറ്റീന കൂടി വേൾഡ് കപ്പ് ടിക്കറ്റ് ഉറപ്പാക്കി. അതിനുശേഷം ഈ വർഷം ജനുവരി 27 ഏഷ്യൻ മേഖലയിൽ നിന്ന് AFCയിൽ നിന്ന് ഇറാൻ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി. പിന്നീട് ഫെബ്രുവരി 1 സൗത്ത് കൊറിയയും വേൾഡ് കപ്പിന് ടിക്കറ്റ് ഉറപ്പിച്ചു. അങ്ങനെ 15 ടീമുകളാണ് ഇപ്പോൾ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത്. ഇനിയും ബാക്കിയുള്ള ടീമുകൾ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ഒക്കെയായിട്ട് അവരുടെ ടിക്കറ്റ് ഉറപ്പിക്കും. ഓരോ മേഖലയിൽ നിന്നും എത്ര ടീമുകളാണ് വേൾഡ് കപ്പ് കളിക്കുക എന്നതുകൂടി നമ്മളൊന്ന് പരിശോധിക്കാം. AFCയിൽ നിന്ന്, അതായത് ഏഷ്യയിൽ നിന്ന് 4-5 ടീമുകളാണ്. 4-5 ടീമുകൾ എന്ന് പറയുമ്പോൾ 4 ടീമുകൾക്ക് നേരിട്ട് യോഗ്യത ലഭിക്കും. ഒരു ടീമിന് ഒരു ക്വാളിഫയർ കളിക്കാനുള്ള അവസരവും ഉണ്ടാകും, പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരവും ഉണ്ടാകും. പിന്നീട് ആഫ്രിക്കയിൽ നിന്ന് 5 ടീമുകൾക്കാണ് അവസരമുണ്ടാകുക. കോൺകാഫിൽ നിന്ന്, അതായത് നോർത്ത്, സെൻട്രൽ അമേരിക്ക ആൻഡ് കരീബിയൻ, ഈ മേഖലയിൽ നിന്ന് 3-4 ടീമുകൾക്ക് വേൾഡ് കപ്പിന് യോഗ്യത ഉണ്ടാകും. ഈ 3-4 എന്ന് പറയുന്നത് ഒരു ടീമിന് പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരമുണ്ടാവും എന്നതുകൊണ്ടാണ്. കോൺമെബോളിൽ സൗത്ത് അമേരിക്കൻ മേഖല, അവിടെ നിന്ന് 4 ടീമുകൾക്ക് നേരിട്ട് യോഗ്യത ലഭിക്കും. ഒരു ടീമിന് പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരമുണ്ടാവും. അപ്പോൾ 4-5 ടീമുകളായിരിക്കും അവിടെ നിന്നുണ്ടാവുക. യൂറോപ്പിൽ നിന്ന്, അവിടെ നിന്നാണ് ഏറ്റവും അധികം ടീമുകൾക്ക് വേൾഡ് കപ്പ് കളിക്കാനുള്ള അവസരമുണ്ടാവുന്നത്. 13 ടീമുകൾക്കാണ് അവിടെ നിന്ന് ക്വാളിഫിക്കേഷൻ ലഭിക്കുക. 10 ടീമുകൾ ഓൾറെഡി ഉറപ്പിച്ചു കഴിഞ്ഞു. 3 ടീമുകൾ ഇനിയിപ്പം പ്ലേ ഓഫിലൂടെ ഈ മാസം 29-ാം തീയതിയോടുകൂടി അവരുടെ വേൾഡ് കപ്പ് ടിക്കറ്റ് ഉറപ്പിക്കും. അതിൽ ഇറ്റലിയും പോർച്ചുഗലും ഒക്കെ പ്ലേ ഓഫ് കളിക്കാനുണ്ട് എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം. ഇനി ഓഷ്യാനിയ മേഖലയിൽ നിന്ന്, OFCയിൽ നിന്ന് ഒരു ടീമിന് പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് വേൾഡ് കപ്പിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ രീതി ഉള്ളത്. എന്തായാലും കാത്തിരിക്കാം വേൾഡ് കപ്പ് ഫിക്സർ നിർണ്ണയ നറുക്കെടുപ്പിനും അതിനു മുമ്പുള്ള ക്വാളിഫയർ മത്സരങ്ങളുടെ അവസാനവട്ട പോരാട്ടങ്ങൾക്കും. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.